നമസ്കാരം. ഒരുപക്ഷെ നിങ്ങളിൽ പലരും അറിഞ്ഞിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അറിയാത്തവരാണെങ്കിൽ ദയവീത് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ടും കാണുക. ഈ ലോകത്തെ ഏറ്റവും അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള രോഗം ബാധിച്ച ഒരു പിഞ്ച് കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു അവസാന വഴിയാണ് ഈ ഒരു ക്യാമ്പയിൻ എന്ന് പറയുന്നത്. പൊതുവേ നിങ്ങൾക്കൊക്കെ അറിയാം, നമ്മുടെ ചാനലിൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യാറില്ല. പക്ഷേ ഇത് ചെയ്യാതിരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. കാരണം നമ്മളൊന്ന് ശ്രമിച്ചാൽ ഒരു പക്ഷേ ഒരു കുഞ്ഞിനെ നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് എന്താണ് ആ കുട്ടിയുടെ അവസ്ഥയെന്നും എങ്ങനെ നമുക്ക് അവനെ ജീവിതത്തിലേക്ക് നല്ല രീതിയിൽ കൊണ്ടുവരാമെന്നും ഒക്കെ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ണൂര് മാട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു 1.5 വയസ്സുള്ള കുഞ്ഞുകുട്ടി മുഹമ്മദ് എന്നാണ് അവൻ്റെ പേര്. സാധാരണ ജീവിതത്തിലേക്ക് മുഹമ്മദിനെ കൊണ്ടുവരണമെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വില കൂടിയ മരുന്ന് കിട്ടിയാലേ സാധിക്കുകയുള്ളൂ. പേശികളെ ക്ഷയിപ്പിക്കുന്ന അത്യപൂർവമായിട്ടുള്ള ഒരു രോഗമാണ് മുഹമ്മദ് എന്ന് പറയുന്ന ഈ കുഞ്ഞു കുട്ടിയെ ബാധിച്ചിരിക്കുന്നത്. ചികിത്സിക്കാനായിട്ട് സോൾ ജെൻസ്മ എന്ന് പറയുന്നൊരു മരുന്നാണ് വേണ്ടത്. സത്യത്തിൽ 1.5 വയസ്സെന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാം, ജസ്റ്റ് ഒന്ന് പിച്ച വെച്ച് തുടങ്ങുന്ന ഒരു പ്രായമാണ്. പക്ഷേ ഒന്ന് നടക്കാൻ ശ്രമിച്ചാൽ ദേഹം മുഴുവൻ പൊടിഞ്ഞു പോകുന്ന വേദന കൊണ്ട് അലറി കരയേണ്ടി വരുന്ന ഒരവസ്ഥയാണ് ഇന്ന് ആ കുഞ്ഞ് അനുഭവിക്കുന്നത്. പേശികളെ ക്ഷയിപ്പിക്കുന്ന സ്പൈനൽ മസ്കുലർ അട്രോഫി രോഗമാണ് ആ കുഞ്ഞിനെ ബാധിച്ചിരിക്കുന്നത്. ലോകത്ത് തന്നെ വളരെ അപൂർവമായിട്ടുള്ള ഒരു രോഗമാണിത്. ഇതിൻ്റെ ചികിത്സയും ഏറ്റവും ഉയർന്ന തുക വേണ്ടി വരുന്ന ഒരു ചികിത്സയുമാണ്. 2 വയസ്സിന് മുമ്പ് ഈ കുഞ്ഞിന് സോൾ ജെൻസ്മ എന്ന് പറയുന്ന മരുന്ന് ഒരു ഡോസ് നൽകിക്കഴിഞ്ഞാൽ ഈ രോഗത്തെ ഭേദമാക്കാൻ കഴിയുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. പക്ഷേ വിദേശത്ത് നിന്ന് എത്തിക്കേണ്ട മരുന്നിന് 18 കോടി രൂപയാണ് വേണ്ടത്. സത്യത്തിൽ സാധാരണ നിലയിലുള്ള അസുഖങ്ങൾ 10, 15, 20 ലക്ഷമൊക്കെ വേണ്ടി വരുന്ന ചികിത്സയ്ക്ക് വേണ്ട പണമൊക്കെ കണ്ടെത്താൻ ഒരുപാട് ആളുകൾ ഇന്ന് ഈ ഒരു രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഈ 18 കോടി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു വലിയ തുക തന്നെയാണ്. എന്നാൽ ഒരു വലിയ സമൂഹം ഒന്നിച്ച് ശ്രമിച്ചാൽ ആ കുഞ്ഞിനെ നമുക്ക് നല്ലൊരു ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. എല്ലാവർക്കും 1000, 10000 ഒന്നും കൊടുക്കാൻ കഴിയണമെന്നില്ല. പക്ഷേ നമ്മുടെ കയ്യിലുള്ള വളരെ ചെറിയ തുകയാണെങ്കിൽ പോലും ഒട്ടും നമ്മൾ മടി കാണിക്കാതെ നമ്മളെക്കൊണ്ട് പറ്റുന്ന സഹായം, അങ്ങനെ എല്ലാവരും ചിന്തിക്കാൻ തയ്യാറായാൽ തീർച്ചയായിട്ടും ആ കുഞ്ഞിനെ നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കും. 18 കോടി എന്ന് പറയുന്നത് നമുക്ക് വളരെ നിസ്സാരമായിട്ട് തന്നെ അവരെ സഹായിക്കാൻ സാധിക്കും. ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വാർത്തയാണത്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള കള്ളത്തരമോ അല്ലെങ്കിൽ വ്യാജ വാർത്തയോ ഒന്നുമല്ല, 100% നിങ്ങൾക്ക് വിശ്വസിക്കാം. മാത്രമല്ല മറ്റൊരു കാര്യം കൂടി നിങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. ഈ കുടുംബത്തിൽ ആദ്യമായിട്ടല്ല ഇങ്ങനെ ഒരു രോഗം ഒരാൾക്ക് ഉണ്ടാവുന്നത്. ഈ കുഞ്ഞിൻ്റെ സഹോദരിക്കും ഇതേ രോഗം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഏതാണ്ട് 14 വർഷമായിട്ടാണ് ആ കുട്ടി വീൽ ചെയറിൽ കഴിയുന്നത്. അപ്പോൾ തൻ്റെ അനിയനെയെങ്കിലും രക്ഷിക്കാനായിട്ട് അവൾ ലോകത്തോട് കെഞ്ചുകയാണ്. സത്യത്തിൽ മലയാളികളുടെ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഐക്യം ഇത്തരം സന്ദർഭങ്ങളിലാണ് ഉണ്ടാവേണ്ടത്. 1.5 വയസ്സ് മാത്രം പ്രായമുള്ള ആ കുഞ്ഞിനെ നല്ലൊരു ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും നിങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ സഹായിക്കുക. കഴിയുമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ പരമാവധി ആളുകൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.